മുസ്ലിം ലീഗ് പൈനൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. നേതാക്കളെ കള്ളക്കേസിൽ ഉൾപ്പെടുത്തി പീഡിപ്പിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. സിപിഎം പോലീസ് ഗൂഢാലോചനയിൽ മുസ്ലിം ലീഗ് നേതാക്കളെ കള്ളക്കേസിൽ ഉൾപ്പെടുത്തി പീഡിപ്പിക്കുന്നതായി ആരോപിച്ചാണ് മുസ്ലിം ലീഗ് പൈനൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചത്. ടൗൺ സ്ക്വയറിൽ നടന്ന പ്രതിഷേധ പരിപാടി ജില്ലാ ലീഗ് സെക്രട്ടറി കെ ടി സഹദുള്ള ഉദ്ഘാടനം ചെയ്തു. 2016 മെയ് 25-നാണ് കേരളത്തിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത്. ആ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് ഒരു വർഷം കഴിഞ്ഞ് 2017 മറ്റന്നൂർ ജമാഅത്ത് പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വരവ് ചെലവ് കണക്ക് വഖഫ് ബോർഡ് ഓഡിറ്റ് ചെയ്യുന്നത്. ഒരു പരാതി വഖഫ് ബോർഡ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ആ പരാതിയുടെ നിജസ്ഥിതി മനസ്സിലാക്കാൻ വഖഫ് ബോർഡ് വിജിലൻസിനെ ഉപയോഗപ്പെടുത്തി ആ പള്ളി കമ്മിറ്റി പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട മുഴുവൻ കണക്കുകളും പരിശോധിച്ചു. വളരെ വിശദമായി വഖഫ് ബോർഡ് ഇടതുപക്ഷ മുന്നണി ഭരിക്കുമ്പോഴുള്ള വഖഫ് ബോർഡാണ്. ആ വഖഫ് ബോർഡ് 2017 വളരെ വ്യക്തമായും ആ പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട വരവ് ചെലവ് കണക്ക് പരിശോധിച്ച് വളരെ വ്യക്തമായും ആ വഖഫ് ബോർഡിന്റെ അന്വേഷണ കമ്മീഷൻ പറഞ്ഞു ഈ ആരോപണത്തിൽ ഒരു കഴമ്പുമില്ല. എസ് എ ഷുക്കൂർ ഹാജി അധ്യക്ഷനായി, അഫ്സൽ രാമന്തളി, അൻവർ ഷക്കീർ, സി കെ മൂസക്കുഞ്ഞി ഹാജി, ടി പി മുഹമ്മദ് ഹാജി, പി കെ അബ്ദുൽ ഖാദർ മൗലവി, സക്കീർ ദാരിമി, എം ടി പി സൈഫുദ്ദീൻ, ഇബ്രാഹിം പൂമംഗലം എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.